അവൻ്റെ എല്ലാ കാര്യത്തെക്കാളും പ്രാധാന്യം നൽകേണ്ടത് നിസ്കാരമാണ് ഹബീബ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സ്വഹാബത്തും നമുക്ക് കാണിച്ചു തന്നതും ആ മാതൃകയാണ് നിസ്കാരം നിസ്കാരത്തിന് എത്രമാത്രം നാം പ്രാധാന്യം നൽകുന്നുണ്ട് അത്രമാത്രം അള്ളാഹു സുബാനോ തല ഇങ്ങോട്ടും പ്രാധാന്യം നൽകും നബി സല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആർക്കെതിരെയും ദുബായി ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കയില്ല വളരെ ചുരുങ്ങിയ അവസരങ്ങളിലല്ലാതെ വളരെ വിരളമായ അവസരങ്ങളിലല്ലാതെ ഒരിക്കൽ നബി അലൈ ഹ്യൂ വസ്ല്ലം തങ്ങൾക്ക് അസർ അസുറംസ്കാരം നഷ്ടമാകാനെടുത്തു ഹന്ദക്ക് യുദ്ധ ദിവസം മുഷരിക്കങ്ങൾ കാരണമായിട്ട് അസർ നിസ്കാരം നഷ്ടപ്പെട്ടപ്പോൾ നബി അലൈ ഹു വസ്ല്ലം തങ്ങൾ വളരെ ശക്തമായ ഭാഷയിൽ അവർക്കെതിരെ നാറ അവരുടെ കബറുകളിലും അവരുടെ വീടുകളിലും അള്ളാഹു നിറക്കട്ടെ അവർ നമുക്ക് അസ്ര നിസ്കാരം നഷ്ടപ്പെടുത്തിയതുപോലെ എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ മുഷരിക്കങ്ങൾക്കെതിരെ ദുവായി ചെയ്തു നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങളെ പലതവണ ആക്രമിച്ചിട്ടു പോലും പല ക്രൂരതകൾ പോലും നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ ദുവായി ചെയ്തിട്ടില്ല അത്രക്കും നിസ്കാരങ്ങൾക്ക് നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കുന്നതിന് നബിസല്ലാഹു അലൈഹി വസ്ലം തങ്ങളും സ്വഹാബത്തും നമുക്കറിയാൻ പറ്റും മഹാന ഇബ്രഹുൽ ഹൈതമി റൊലിയാഹു അൻഹു തന്റെ സവാചിർ എന്ന കിതാബിൽ ഒരു ഹദീസ് ഉദ്ധരി ഉദ്ധരിച്ച് പറയുന്നതായി കാണാം സൊഹാബത്ത് റളിയല്ലാഹു അൻഹു അവര് അമലുകളിൽ നിന്ന് ഐബാദാത്തുകളിൽ നിന്ന് ഒഴിവാക്കൽ കുഫറായി ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന അമലായി ഒന്നും തന്നെ കണ്ടിരുന്നില്ല നിസ്കാരമല്ലാതെ നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് സുഹാബത്തിൻ്റെ അടുത്ത് കുഫറായിരുന്നു ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമായിരുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റും ഹദീസുകളുടെ കിതാബുകളിൽ നമുക്ക് കാണാൻ പറ്റും നബിസലാഹു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ഇന്നബൈനർ റജലി ഒബൈനൽ കുഫിരി തർക്കുസ്വല കുഫറിൻ്റെയും അതുപോലെ ഒരാളുടെയും ഇടയിൽ നിസ്കാരം ഒഴിവാക്കുക എന്ന കാര്യമാണ് ഉള്ളത് എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റി പറഞ്ഞാൽ നിസ്കാരത്തിന് നമ്മൾ ഏറ്റവും അധികം സ്ഥാനം നൽകണം ഞാനിത് പറയാൻ കാരണം നമ്മൾ മുസ്ലിമീങ്ങളാണ് സുന്നികളാണ് സുന്നി പ്രസ്ഥാനത്തിന് വേണ്ടി രാപ്പകളില്ലാതെ അധ്വാനിക്കുന്നവരാണ് പക്ഷേ നമ്മളിൽ നിന്ന് പല ആളുകളും നിസ്കാരത്തിന്റെ കാര്യത്തിൽ വലിയ വീഴ്ച വരുത്തുന്ന ആളുകളാണ് പലപ്പോഴും നമ്മൾ നിസ്കാരം കള ആക്കുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നിസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയാത്തതുകൊണ്ടും അതുപോലെ നിസ്കാരത്തെ പല ആളുകളും വളരെ ലാഘവത്തോടുകൂടെ കാണുന്ന ഒരു സ്വഭാവം നമുക്കിടയിൽ അടക്കമുള്ള എല്ലാ ആളുകൾക്കും ഇടയിലുള്ളത് കൊണ്ടും വീണ്ടും വീണ്ടും പറയുകയാണ് നിസ്കാരം നമ്മൾ ഒന്നാം നമ്പറായി കാണണം നമുക്കറിയാം ഹബീബ റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലം തങ്ങൾ ഒരിക്കൽ ഒരു സംഭവം വിശദീകരിച്ചു അവിടുന്ന് സ്വ മലക്കുകളെ കാണുകയും ആ രണ്ടു മലക്കുകൾ മുഖേന നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ പല അത്ഭുതങ്ങളും ദർശിക്കുകയും ഉണ്ടായി അങ്ങനെ സ്വപ്നത്തിലൂടെയുള്ള മിറാജിൽ ഹബീബ റസൂർള്ളാഹി സ്വല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ ഒരു വിഭാഗം ആളുകളുടെ സമീപത്തുകൂടെ പോവുകയാണ് ആ ആളുകളെ അടുത്ത് നിൽക്കുന്ന ആ ആളുകളുടെ അടുത്ത് നിൽക്കുന്നതായ ആളുകൾ അവരുടെ തലകൾ പാറക്കല്ലുകൾ കൊണ്ട് ചതക്കുന്ന രംഗം നബിസല്ലാഹു അലഹി വസ്ലം തങ്ങൾ കാണുന്നു ഒരു വിഭാഗം ആളുകൾ മറ്റു കുറച്ച് ആളുകളുടെ തലകൾ പാറക്കല്ലുകൾ കൊണ്ട് ചതക്കുന്നത് കണ്ടപ്പോൾ നബിസല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ ചോദിച്ചു ജിബിരിയിൽ ആരാണ് ഈ ആളുകളെന്നും അവിടെ നിന്ന് പറഞ്ഞു നിസ്കാരത്തെ പിന്തിക്കുന്ന ആളുകളാണ് നിസ്കാരത്തിന് മനസ്സ് മടുപ്പുള്ള ആളുകളാണ് ആ ആളുകൾക്കുള്ള ശിക്ഷയാണ് എന്ന് നബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങളോട് ജബിലീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഹദീസ് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് നമുക്ക് അറിയാത്തത് കൊണ്ടല്ല നമ്മുടെ ദുന്യാവ് നമ്മുടെ ജോലി തിരക്കെന്ന് നമ്മൾ പറഞ്ഞ് വലിപ്പം കൂട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ ബിസി എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കുന്നതായ എന്തോ ഒരു കാര്യം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ദുന്യാവ് ആ ദുന്യാവാണ് നമ്മുടെ ആഹരത്തിനെ നഷ്ടപ്പെടുത്താൻ വേണ്ടി അല്ല നമ്മുടെ ദുന്യാവിനെയും നഷ്ടപ്പെടുത്താൻ വേണ്ടി ഏറ്റവും പ്രാമുഖ്യം കൽപ്പിക്കേണ്ട നമ്മുടെ ഇബാദത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നതും മഹാൻ ഐബ് നഹിദുൽഹിതമിറിയാഹുനു തൻ്റെ സവാചിറിൽ ഒരു സംഭവം വിവരിക്കുന്നതായി കാണാം ബനു ഇസ്രായേൽപ്പെട്ടതായ ഒരു പെണ്ണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമീപത്ത് ചെന്നു അവിടുന്ന് പറഞ്ഞു നബിയെ ഞാൻ തൗബ ചെയ്യാൻ വന്നതാണ് ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു പോയി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു എന്താ പെണ്ണെ നിൻ്റെ തെറ്റും ഞാൻ ജിന ചെയ്തു സിനയിൽ എനിക്കൊരു കുട്ടി ജനിച്ചു ഞാൻ ആ കുട്ടിയെ കൊന്നു കളഞ്ഞു നബിയെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത് കേട്ട ഉടനെ ഉടനെ തുറന്നടിച്ചു ഓ ഹുറുജിയ ഫാജിറ എൻ്റെ അടുത്ത് പെട്ടെന്ന് പോകണം അല്ലയോ ഫാജിറത്തായ പെണ്ണേ നിന്നെ നിന്റെ കാരണമായിട്ടും ആകാശത്ത് നിന്ന് ഹതാപിറങ്ങാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ആ പെണ്ണിനെ അകറ്റി നിർത്തിയപ്പോൾ ജിബ്രി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് ഒന്ന് ചോദിച്ചു തൗബ ചെയ്യാൻ വേണ്ടി വന്ന ആ പെണ്ണിനെ എന്തിനാണ് അങ്ങേര് പറഞ്ഞയച്ചത് തിരിച്ചയച്ചത് മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് ഉണ്ടാവുക മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ജുബ്രി അലിഅലി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഇവളേക്കാൾ മോശമായ ആളാണ് സ്കാരം മനഃപൂർവ്വമായി ഒഴിവാക്കുന്ന വ്യക്തി നിസ്കാരം മനഃപൂർവ്വമായി ഒഴിവാക്കുന്ന വ്യക്തി ജിന ചെയ്തു അതിൽ ജനിച്ച കുഞ്ഞിനെ അതിൽ ജനിച്ച കുഞ്ഞിനെ വക വരുത്തി കൊന്നുകളഞ്ഞ ഒരു പെണ്ണിനേക്കാൾ ഒരു വേഷ്യാവൃത്തി നടത്തിയ പെണ്ണിനേക്കാൾ ഏറ്റവും മോശമാണ് നിസ്കാരം മനഃപൂർവ്വം ഒഴിവാക്കുന്ന കല ആക്കുന്ന നിസ്കാരത്തിന് വില കൽപ്പിക്കാത്ത നമ്മെ പോലുള്ള ആളുകളിൽ നിന്ന് ജുലിഅലൈ സ്ലാത്തു വസ്സലാം മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പറഞ്ഞു കൊടുക്കുന്ന സംഭവം ഇബിൻ ഹജർ ഹൈത്തമീറി അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എത്രമാത്രം നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഗൗരവം കാണിക്കുന്നവരാണ് നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാണ് ചിന്തിക്കുമ്പോൾ വലിയ പ്രയാസമുണ്ട് ഈ നിസ്കാരത്തിനോടുള്ളതായ നമ്മുടെ മാനസികാവസ്ഥ തീർച്ചയായിട്ടും നമ്മുടെ ദുന്യാവിനേയും നമ്മുടെ ആഹ്ദത്തിനെയും നശിപ്പിക്കുന്നുണ്ട് കുറേ വഴുകൾക്കുന്നതുകൊണ്ട് കുറേ ഇബാത്തുകൾ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മനസ്സ് നന്നാകണമെന്നില്ല നമ്മുടെ മനസ്സിൽ ആ ദീനിനോടുള്ളതായ താല്പര്യം അതുപോലെ ദീനി അഴിബാത്തുകളോടുള്ള താല്പര്യം ആ താൽപ്പര്യം മുൻനിരയിൽ വരണം എന്നാൽ മാത്രമേ നമ്മുടെ മനസ്സ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി തുറക്കുകയുള്ളൂ മഹാന്മാരായ ഇമാമിയങ്ങൾ സംസ്കാരം ഉപേക്ഷിക്കുന്നതിൻ്റെതായ ദുന്യാവിൻ്റെ ശിക്ഷ വിശദീകരിക്കുന്നുണ്ട് സംസ്കാരം ഉപേക്ഷിക്കുന്ന വ്യക്തികൾ സ്വന്തം നഫ്സിനെ സ്വന്തം ശരീരത്തെ മറന്നു പോകുന്നതാണ് സ്വന്തം ശരീരത്തെ അവർ മറന്നു പോകുമെന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തെ അവർ അവഗണിക്കുന്നു സ്വന്തം ശരീരത്തെ അവർ ഫസാദാക്കുന്നു സ്വന്തം ശരീരത്തിന് വേണ്ടി അവർ ഒന്നും ചെയ്യാതെ ഉപേക്ഷിക്കുന്നവർക്ക് ദുന്യ ദുന്യാവിൽ തന്നെ ശിക്ഷയായി ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ അവർക്കുള്ളതായ അള്ളാഹു കൊടുത്തതായ പല അനുഗ്രഹങ്ങളെയും നിസ്കാരം ഉപേക്ഷിക്കുന്നു കാരണമായിട്ട് അള്ളാഹു സുബഹാനുഹത്തിൽ പിൻവലിച്ചുകളെയും നീക്കിക്കളയും അതുപോലെ നിസ്കാരം ഉപേക്ഷിക്കുന്ന വ്യക്തികൾക്ക് അള്ളാഹു സുബാന മുഹത്താല സ്ഥാനമാനങ്ങൾ നീക്കിക്കളയും അവർക്ക് വല്ല സ്ഥാനമാനങ്ങളും കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ സ്ഥാനമാനങ്ങൾ നീക്കിക്കളയും എന്നുമാത്രമല്ല ജനങ്ങളുടെ ഇടയിൽ വഷളാകുന്ന അവസ്ഥ വരെ നിസ്കാരം ഒഴിവാക്കുന്ന ആളുകൾക്കുണ്ടാകും എന്നു മാത്രമല്ല ദുരിതമായിട്ടുള്ള ജീവിതം വളരെ ദുരിതമനുഭവിക്കുന്ന ജീവിതമായിരിക്കും ഞെരുക്കമനുഭവിക്കുന്ന പ്രയാസമുള്ള ജീവിതമായിരിക്കും നിസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക് ലഭിക്കുക എന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ നിസ്കാരം ഉപേക്ഷിക്കുന്നവരുടെ ദുന്യവിയായിട്ടുള്ള ശിക്ഷകളുടെ ദുന്യവിയായിട്ടുള്ള ബുദ്ധിമുട്ടുകളുടെ കൂട്ടത്തിൽ വിവരിച്ചതായി കാണാൻ പറ്റും എന്ന് മാത്രമല്ല ഏറ്റവും വലിയ നിസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക് ഏറ്റവും വലിയ ശിക്ഷയായിട്ട് ലഭിക്കാൻ പോകുന്നത് സു ഉൽഹാത്തിമത്താണ് മോശമായ മരണമാണ് ഈമാൻ ഇല്ലാത്ത മരണമാണ് അതുകൊണ്ട് നിസ്കാരം ഉപേക്ഷിക്കുന്ന നിസ്കാരം പിന്തിക്കുന്ന നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ലാഘവത്വം കാണുന്ന ലാഘവത്തോടു കൂടെ നിസ്കാരത്തെ വീക്ഷിക്കുന്നതായ മനസ്സ് നമുക്കുണ്ടാവാൻ പാടില്ല കൃത്യമായി നിസ്കരിക്കുന്നുണ്ടെങ്കിൽ പോലും നിസ്കാരം അത് കുറച്ച് കഴിഞ്ഞ് നിസ്കരിച്ചാൽ മതി സമയമുണ്ടല്ലോ അല്ലെങ്കിൽ രാത്രി രാത്രിയൊന്നിച്ച് നിസ്കരിച്ചാൽ മതി എന്നുള്ള മനസ്സുണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹു സുബഹാൻ ഓത്താൽ നമുക്ക് കരുതി വെച്ചതായ പല അനുഗ്രഹങ്ങളും നീക്കിക്കളയും നമുക്ക് തന്നതായ പല അനുഗ്രഹങ്ങളും നീക്കിക്കളയും അതുകൊണ്ട് ആദ്യ ആദ്യമായിട്ട് ആഹ്റത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഹിസാബ് ചെയ്യപ്പെടുന്ന അമലായ നിസ്കാരം ആ നിസ്കാരത്തിൽ നമ്മൾ പ്രാധാന്യം കൽപ്പിക്കണം സല്ലല്ലാഹു അലൈഹി വസ്ല്ലം ഞങ്ങൾ പറഞ്ഞു അതുകൊണ്ട് ആഹ്റത്തിൽ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഹിസാബ് അങ്ങ് വിജയിച്ചു കഴിഞ്ഞാൽ അവൻ വിജയിച്ചു കഴിഞ്ഞു അല്ലാ കാരം മോശമായി കഴിഞ്ഞാൽ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഹിസാബ് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അവൻ പാടെ പരാജയപ്പെട്ടു കഴിഞ്ഞു അതുകൊണ്ട് നമ്മളെല്ലാവരും നിസ്കാരം നല്ല രീതിയിൽ നിർവഹിക്കാൻ നിസ്കാരം കൃത്യമായി നിർവഹിക്കാൻ നിസ്കാരത്തിന് വളരെ പ്രാധാന്യത്തോടു കൂടെ കാണാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം അല്ലാത്ത പക്ഷം വലിയൊരു ദുരന്തമാണ് നമുക്ക് രണ്ട് ലോകത്തും വരാനിരിക്കുന്നത് ലാഹു സുബഹാനോ താല നല്ല രീതിയിൽ ജീവിക്കാൻ ദീനിനെ ബഹുമാനിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തോഫീക ചെയ്യുമാറാകട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹു